അറ്റങ്ങളായിട്ട് നല്ല രസമാണ് അതിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഈവിൻ ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് പെട്രാപോളിനടുത്താണ്, ഹരിദാസ്പൂർ. എക്സാക്ട് ആണ് പറയാം, ഹരിദാസ്പൂർ. പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കോമ്പൗണ്ട് ബിൽഡിങ്ങിലാകട്ടുള്ള. പിന്നെ ഇതാ ഈ സ്റ്റെപ്പ് വേണ്ട നിങ്ങൾ, ഈ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പും നമ്മളെ വണ്ടി എവിടെയാണ് നോക്കിയേ. അപ്പോൾ ഇത് നമ്മളെ ഭയ്യമാരൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ വണ്ടി കൊണ്ടുവച്ച് വന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെയുള്ള. എന്താ പറഞ്ഞ വെച്ചാൽ, പിന്നെ നല്ല ആൾക്കാരും ഉണ്ട് മോശം ആൾക്കാരും ഉണ്ട് ബ്രോ. പിന്നെ നമ്മൾക്ക് നല്ല ആൾക്കാരാണ്, പേടിക്കണ്ട. പിന്നെ നീ എന്തായാലും വണ്ടി ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നീ ഉള്ളിൽ തന്നെ വെച്ചോ, എന്തുണ്ടെങ്കിലും വിളിച്ചോ, ഇനി ഇറക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെൻറ്റ് ഡയലോഗ് അടിച്ചിട്ട് ഉള്ളിൽ കയറ്റി വെച്ചാണ്. ദേ ഇവിടെ ഉണ്ട്. ഇത്രയും ഹൈ സെറ്റപ്പിലൊന്നും നമ്മുടെ വണ്ടി കുട്ടപ്പൻ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയായിരുന്നു ഇന്നലെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെട്ടോ. കഴിഞ്ഞ ആദ്യ ദിവസം നമ്മൾ സ്ലീപ്പിംഗ് ബെഡ് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ചു. വേറെ ഇന്നലെ നല്ല അടുപ്പമായിരുന്നു, പിന്നെ ഒരു നല്ലൊരു ഉറക്ക് ആവശ്യമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇതിൻ്റെ ടെൻ്റ് അടിച്ചത്. എന്നിട്ടും എന്താ പറയുക, പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണ് ടെൻറ്റിൻ്റെ അകത്ത് തന്നെയാണ്, സിബൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ എൻ്റെ ഫോണ് നോക്കുമ്പോൾ ഫോണും മേലെ ഫുള്ള് വെള്ളത്തുള്ളി മഞ്ഞ്. അതുപോലെ എൻ്റെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ പുറത്ത് നോക്കുമ്പോൾ അതിനും ഫുള്ള് മഞ്ഞ് തുള്ളി. ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ് കേട്ടോ, നാല് വശം വേണം, ബിൽഡിങ്ങിൻ്റെ അകത്താണ്. എന്നിട്ടും അതിൽ വെള്ളത്തുള്ളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് തണുപ്പ് ആലോചിച്ചൊക്കെ ആണല്ലോ എനിക്ക് എത്രമാത്രം ഉണ്ടാവുന്നില്ല. രാവിലെ ഇങ്ങനെ വെയിലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാട്ടോ, എന്താണെന്നറിയില്ല, നല്ല സുഖമാണ് ഈ വെയിലത്ത്. എത്ര പൊരി വെയിലാണെങ്കിലും ഇങ്ങനെ എന്താ പറയുക, റിലാക്സ് ആയിട്ട് എനിക്ക് നല്ല രസമാണ്. ഇതാ ഉച്ചങ്ങ രാവിലെ വന്നിട്ട് ഇന്നലെ നമ്മൾ കത്തിച്ച സ്ഥലം കേട്ടോ, തീ കത്തിച്ച സ്ഥലമാണ്. അവിടെ വന്നിട്ട് ചുരുണ്ട് കൂടിയിട്ടുണ്ട്, അതിൻ്റെ കുറേ കുഞ്ഞു മക്കളുണ്ട്, അവിടെ കാണുന്നുണ്ടോ കുഞ്ഞു മക്കൾ. പിന്നെ അവിടെയൊക്കെയുണ്ട്. നമ്മളിപ്പോൾ ഇനി പിന്നെ ചായ കുടിക്കാൻ പോവാണ്. ഇന്നലത്തെ നമ്മളൊരു കട്ടൻ കാപ്പി കുടിച്ചില്ലേ, കട്ടൻ കാപ്പിയല്ല ഒരു മിനി ഒരു മിക്സാണ്, കട്ടനും പാലും ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഒന്ന് അടിക്കാതെ 10 രൂപ, 10 രൂപ ഇന്നലത്തെ എല്ലാം കൂടെയുള്ള ബാലൻസ് 10 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതോടെ നമുക്കൊരു കട്ടൻ കാപ്പി അടിച്ചിട്ട് വരാം. ഓക്കെ. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, രാവിലെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വെള്ളം വേണമല്ലോ മുഖം കഴുകാൻ. അപ്പോൾ മുഖം കഴുകാൻ നേരത്തിലാണ് ഇവിടെ മറ്റേ മിനി മറ്റേ പൈപ്പുണ്ട്, ഏത് കുഴൽക്കിണറുണ്ട്. അതിന് തൊട്ടിപ്പോൾ ഒരു ചെടി കാണുന്നുണ്ട്, ഞങ്ങൾ കേരളത്തിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളൊരു സംഭവമാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളെ ഔഷധ ചെടി തന്നെ, വേറെ ഒന്നുമില്ല, നമ്മളെ കഞ്ചാവ് ചെടിയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മൂപ്പരുണ്ട് ഇങ്ങനെ അതിന് ഇതൊക്കെ കുത്തി കൊടുക്കുന്നത്, എന്ത് സ്റ്റേ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് നേരെ ആക്കാൻ ശ്രമിക്കുന്നത്. ഞാനിങ്ങനെ അതിൻ്റെ കുണ്ടേന്ന് ഇങ്ങനെ മുകളിലോട്ടേക്ക് നോക്കുമ്പോൾ നല്ല കണ്ട് പരിചയം, ഇത് ഞാൻ നേരിട്ട് കണ്ട് പരിചയമില്ല. പിന്നെ ഈ ഫോട്ടോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ, ഈ മറ്റേ ഇൻ്റർനെറ്റിലും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഞാൻ ഇത്ര രണ്ട് മൂന്നാമത്തെ ദിവസമായിട്ട് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇത്ര ശ്രദ്ധിച്ചില്ല. അവിടെ നിന്നാണ് ഇത്രയും ദിവസം മുഖം കഴുകിയത്, വെള്ളം എടുത്തത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ പിന്നിലുള്ളതാണ് ഹരിദാസ്പൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. അപ്പോൾ മെരാക്കാനായേക്ക് ബൗത്ത് അച്ഛ ലോകം യാ പേ. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഹിന്ദി പറയുന്നത് വെച്ചാൽ, നമ്മളെ ഭയ്യമാർക്കും കൂടെ പിന്നെ ആ ഒരു എന്താ പറയുക, അവർക്കും കൂടെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, അവർക്കും കൂടെ ഈ വീഡിയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കോ ഓക്കെ. അപ്പോൾ നമ്മളെ ഹരിദാസ്പൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബാണ്. തോ യാ പേ ബൗത്ത് സാറേ അച്ഛ ദോസ്ത് മില മുജെ, ബൗത്ത് സാറേ അച്ഛ അച്ഛ ദോസ്ത്, യോ സബ് വാ പേ ബോർഡർ മേ കാം കർനെ വാലേ. തോ എല്ലാവരും ബോർഡറിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. സോ ക്യാ ബോൾത്തേ അച്ഛ അച്ഛ മില മുജെ, രാകേഷ് ഭയ്യ, സൗരഭ് ഭയ്യ, സന്ദീപ് ഏസ ബൗത്ത് ലോകേ യാ പേ, ജാക്കി ബ്രോ ബൗത്ത് സാറേ ലോകേ യാ പേ. തോ അഗലെ ബാർ യാ പേ ജറൂർ ആവുംഗാ, ഓർ के साथ ये एक या दो हफ्ते रहने के बाद ही मैं घर लौटूंगा. बहुत अच्छा जगह है, यानी कि मुझे फर्स्ट टाइम एक्सपीरियंस है ये ओवरऑल हियर राइट में, यानी कि
ये बहुत सारे फ्रेंड्स मिले हैं यहाँ से, तो मुझे कुछ भी कहने का क्या बोलना है कुछ भी पता नहीं। अच्छा है ये गांव वालों भी अच्छा है, और क्या बोलो सुपर्ब। നല്ല വ്യൂ ആണ്, വണ്ടിയൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പകല് രാവിലെയൊക്കെ എന്നാലും ട്രക്ക് പോകുന്നത് കുറവാണ്, രാത്രിയൊക്കെ നല്ലോണം പോകുന്നുണ്ട്. ഏത് എൻഡ് ലോറി അവിടെ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒക്കെ നടക്കുന്നല്ലേ. ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ലാൻഡ് പോർട്ടാണ് പെട്രാപോർട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് പക്ഷെങ്കിൽ ഇത് ഇറക്കാൻ പറ്റുന്നില്ല, ഇത് ചൂട് തൊണ്ടയിൽ തട്ടുമ്പോൾ ഭയങ്കര വേദന. നല്ല കവക്കെട്ടുണ്ട് കേട്ടോ. Wow, he's got a blade motorcycle here. Camera, huh? Wow, got him. Right, camera ready, action! Wow! अब आप शायद देख रहे हैं एक स्टैंड लगाने वाला है. एक कैसा स्टैंड होगा? Wow, उसका स्टैंड तो बहुत बढ़िया. Wow, उसका स्टैंड देख के तो बड़े बड़े आदमी भी पाक जाएंगे. वो कहाँ से चांद है ना? हाँ उसका चांद. तो आपका नाम? डैडी भाई. वाह अच्छा नेम. चांद है ना टी बड़ी क्या लिया सेंटर चांद है ना टी वंडे का ना वर्तमान सिद्ध ऐसे हम अंडे काल मुट्ठी ने हाइट इन्दर टो इधर काल मुट्ठी ने हाइट इन्दर. तो हम यहाँ से चलते हैं. बहुत अच्छा हुआ, दो दिन बहुत अच्छा लगा मुझे, और क्या बोलूँ बहुत अच्छा अच्छा बड़ा दोस्त मिला मुझे. और क्या बोलते हैं उन लोग मुझे मेहमान जैसा नहीं बल्कि एक अच्छा दोस्त के जैसा देखते हैं वो सब. ठीक है ठीक है चलता हूँ. हाँ बाकी लोग से बोल दीजिए. ठीक है बहुत अच्छा मिला, अगला टाइम देखते हैं. ठीक है दिक्कत जाना रास्ते में. ठीक है हाँ रास्ते में दिक्कत जाना. ठीक है ठीक है चलता हूँ. तो अगले बार मिलते हैं हम जो 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 समय मैं यहाँ पे बता देगा. नेक्स्ट टाइम यहाँ पे आते वक्त कॉल करके आ जाऊँगा. ठीक है कोई आपके वगैरह कोई मैरिज शादी वगैरह हो तो मुझे कॉल कर देना, मैं आऊँगा वहाँ से. ठीक है ठीक है मिलते हैं बाय. മുപ്പത്തയ്യായിരത്തി 634 കിലോമീറ്റർ ആട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മരങ്ങൾ, റോഡ് സൈഡിലുള്ള മരങ്ങൾ കുറേ ഉണ്ട്. എനിക്കൊന്നൊരു 10-15 കണക്കിന് മരം ഉണ്ടാവും. തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ 2-3 ജാക്കറ്റ് കേട്ടോ 3 ജാക്കറ്റ് പോട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ തണുപ്പ് അറിയുന്നില്ല. സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ട്, നിങ്ങൾ സൈക്കിൾ മറ്റേ റിക്ഷ മറ്റേ ട്രൈസൈക്കിൾ റിക്ഷ സ്റ്റാൻഡാണ്. ബംഗാ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് ഒരു ഏകദേശം 8-10 കിലോമീറ്റർ മാറിയാണ് ബോർഡറിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഹോട്ടൽ കാര്യങ്ങൾ, ഒരു ടൗൺ ആണിത്. അപ്പോൾ ഇവിടെ ഹോട്ടൽ കാര്യങ്ങൾ സ്റ്റേ അടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വരുമ്പോൾ ലക്ഷറി ഹോട്ടൽ തന്നെ അവിടെ കണ്ടായിരുന്നു.
हिंदी 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 बोलो हिंदी हिंदी नहीं मालूम? नहीं क्या हिंदी हिंदी ഞാൻ എന്നാ എനിക്ക് സംഭവം മനസ്സിലായി. എന്തോ എന്തോ പൂജയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പിരിവാണ് സംഭവം. എൻ്റെ മുന്നാടി ഉണ്ടായിരുന്ന ഒരാള് 10 രൂപയോ എന്നെല്ലാം കൊടുത്തു. എൻ്റെ കയ്യിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കൊടുക്കാനും പോകില്ല. ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ തൊട്ട് ഗുരുദാസ്പൂർ നിന്ന് ഇറങ്ങിയ തൊട്ട് പിന്നെ ഇത്രയും സമയം നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്തുകൂടെയാണ് ഇങ്ങനെ സൈഡിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലേക്കാണ് എത്തുക. അവിടെ വരെ പോയിട്ടൊന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അവിടെ പുഴയും കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ആ അതിൻ്റെ അപ്പുറത്തേക്ക് ബംഗ്ലാദേശ് കേട്ടോ. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അങ്ങോട്ട് പോയതാണ്. ബംഗ്ലാദേശ് ബോർഡറിന് അടുത്തൂടെയാണല്ലോ നമ്മൾ ഇത്രയും സമയം വന്നത്. അപ്പോൾ അവിടെ BSF കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ അവർ ചോദിച്ചു എന്താണ് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് മടങ്ങിയതാണ് ഇപ്പം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് ഡിലീറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നം വേണ്ട. നല്ലൊരു ആർമി നല്ലൊരു ജവാനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ അനുസരിക്കുക. അവർ വളരെ മയത്തോടെയാണ് പെരുമാറിയത്. വളരെ സൗമ്യമായിട്ട് നമ്മൾ LKG UKG പിള്ളേരോട് പറയുന്ന പോലെയാണ് അവർ പറഞ്ഞത്. ഭയങ്കര ഡീസൻ്റ് ആയിട്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡിലീറ്റ് ചെയ്തു. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ മടങ്ങി, മെയിൻ റോഡിലേക്ക് മടങ്ങി. ഇനി ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മാറി മാറി വിട്ട് വിട്ട് പോവാണ്. ചുമ്മാ യൂട്യൂബിൽ മറ്റേ ഞാൻ ബംഗ്ലാദേശിൽ പോയി എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ബംഗ്ലാദേശ് അതിർത്തി പോയിട്ട് ഷോ ഓഫ് അടിക്കാൻ പാടില്ല. നമ്മൾ കാണേണ്ടത് ഇന്നലെ കണ്ടു, കാണേണ്ടത് ഇന്നലെ കണ്ടു. ഇതേകദേശം അങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അപ്പുറം ബംഗ്ലാദേശാണ്. ഇവിടെ നിന്ന് 400 മീറ്റർ അല്ലെ 300 മീറ്റർ അതിൻ്റെ അപ്പുറം ബംഗ്ലാദേശാണ്. അവിടെ നിന്ന് പൈസ വന്നു ഞങ്ങൾ. സെയിം 100 100. এক মাস এক মাস বসে হিন্দি বলতে হ্যাঁ
वो दांत वो उल्टा हो गया। उल्टा हो गया हाँ, वो रेडी करने के लिए। नेपाल विश्वास, नेपाल विश्वास। हाँ। अच्छा आपका सुगंध, आपका एनसीबी, एनसीबी। अरे तूने भी ऐसे कहा था। अच्छा मेरा नाम वरुण। आपका नाम क्या? वरुण, वरुण वरुण। നല്ല അടിപൊളി, നല്ല കാണാൻ രസമുള്ള ഒരു പാലം, റെയിൽവേ പാലമാണ് ലെഫ്റ്റിൽ.